ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ഷീജ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് പനമുക്ക് കാണിക്കുമാത ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ 2019 ജൂലൈ 26 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ 6 നിയോഗങ്ങൾ വെച്ചിരുന്നു. അതിൽ ആദ്യത്തെ നിയോഗം ഞങ്ങൾക്ക് അമേരിക്കയ്ക്ക് പോകാനായിട്ടുള്ള വിസ റെഡിയാവാനായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 14 വർഷമായിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി പരീക്ഷകളൊക്കെ എഴുതി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ബഹ്റിനിലായിരുന്നു അത്രയും വർഷം വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ 2019 ജൂണിൽ ഞങ്ങൾ അവിടുന്ന് റിസൈൻ ചെയ്ത് പോന്നു. ഇത് പോകാനായിട്ടൊരു 4-5 മാസം കൊണ്ട് ശരിയാവുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫാദർ സിക്കായിരുന്നു. അപ്പോൾ അപ്പച്ചനെ കുറച്ച് നാളെ നോക്കണം, അത് കഴിഞ്ഞിട്ട് പോകാമെന്നുള്ളതിൽ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇതിന് കുറേ തടസ്സങ്ങളുണ്ടായി. കാരണം ഞങ്ങൾ ബഹ്റിനിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ ബോംബെക്ക് അതിന് കോൺസുലേറ്റ് മാറണമെന്നുണ്ടെങ്കിൽ 4 മാസം ഡിലേ വന്നു. അത് കഴിഞ്ഞ് പിന്നെ പോകാൻ ഏപ്രിൽ ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടുന്ന സമയമായപ്പം കൊറോണയായിട്ട് ലോക്ക്ഡൗൺ ആയിപ്പോയി. അങ്ങനെ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചത് അതായിരുന്നു. അത് കഴിഞ്ഞ് 2-ാമത്തെ നിയോഗം, എൻ്റെ അപ്പച്ചൻ കിടപ്പ് രോഗിയാണ്. അപ്പച്ചൻ അധികം കാലം കിടത്തി വിഷമിപ്പിക്കല്ലേ എനിക്ക്. ഞാൻ കടന്നു പോകുമ്പോഴേക്കും അപ്പച്ചൻ്റെ കാര്യങ്ങൾ ഈശോ എന്താണെങ്കിൽ തീരുമാനിക്കണമെന്നായിരുന്നു. ഈ 2 കാര്യങ്ങളും എനിക്ക് ഈശോ സാധിച്ചു തന്നു. അപ്പച്ചൻ കഴിഞ്ഞ 12 October മരിച്ചു. അവസാനം വരെ എനിക്ക് ശുശ്രൂഷിക്കുവാനായിട്ട് ദൈവം അവസരം തന്നു. അതിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്നാണ് ഞങ്ങൾക്ക് വിസ സ്റ്റാമ്പ് ചെയ്തിട്ട് പാസ്പോർട്ട് എറണാകുളത്ത് നിന്ന് ഞാനിപ്പോൾ മേടിച്ചിട്ട് വരും വഴിയാണ്. അപ്പോൾ ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഞാൻ നേർന്നിരുന്നു അന്ന് ഉടമ്പടി എടുത്തപ്പോൾ. അതിനും ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയിൽ ഈ 2 വർഷം ഞാൻ 25 വർഷമായിട്ട് പുറത്തായിരുന്നു. 2 വർഷം എനിക്ക് നാട്ടിൽ നിൽക്കാനും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ മാതാപിതാക്കളെയൊക്കെ ശുശ്രൂഷിക്കുവാനും എനിക്ക് ദൈവം അവസരം തന്നു. അതിനും നന്ദി പറയുന്നു. പ്രാർത്ഥനയിൽ ആഴപ്പെടുവാനായിട്ട് ഈ 2 വർഷം വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. കാരണം എല്ലാവരും ചോദ്യം, എന്താ പോകുന്നില്ലേ. രണ്ടുപേരും ഞങ്ങൾ ജോലിയില്ലാതിരിക്കും. 4 മാസം എന്ന് വിചാരിച്ച് വന്നതാണ്. ഇപ്പോൾ 2.5 വർഷമായി നമ്മൾ വന്നിട്ട്. അപ്പോൾ 30 August ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഇന്നലെ രാത്രി ഇന്ന് പാസ്പോർട്ട് വിസ അടിച്ച് കിട്ടി. അപ്പോൾ ഈശോയോടും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയാം. ഇവിടെ അമേരിക്കയ്ക്ക് പോകാനായിട്ട് വിസയ്ക്ക് വേണ്ടി ഒത്തിരി കാലമായിട്ട് ഇവർ പരിശ്രമിക്കുകയായിരുന്നു. പക്ഷേ അത് ഒരുപാട് തടസ്സങ്ങൾ അതിന് നേരിട്ടു. പക്ഷേ ആ സമയത്ത് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ പേരിലായ അമേരിക്കയ്ക്ക് പോകാനുള്ള വിസ കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ കൃത്യമായിട്ട് തയ്യാറാക്കി സജ്ജീകരിച്ച് നേരത്തെ തന്നെ കൊടുത്തു. പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ അതുകൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ മകളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുണ്ട്. ഏറെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടുതൽ ശക്തിപ്പെടാൻ പറ്റിയെന്ന് ഈ മകളിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു പ്രാർത്ഥനാ ജീവിതമാണ്. ദൈവമായിട്ട് അടുക്കുവാനുള്ള ഏറ്റവും വലിയൊരു സഹായമാണ് നമുക്ക് ഓരോ കാര്യങ്ങളിലും നമ്മൾ ചെയ്യുമ്പോൾ കൂടുതലും നമുക്കുണ്ടാകുന്ന പ്രാർത്ഥനാ ജീവിതം, ദൈവത്തോടുള്ള ബന്ധം. ആ ഒരു ബന്ധം വളർത്താൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ തിരുക്കുമാരനോട് ചോദിച്ച് നമുക്ക് തന്നുകൊള്ളും. അപ്പോൾ ആ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാൻ സാധിച്ചതിനും പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. യശ്വേ ആരാധന, യശ്വേ സ്തുതി, യശ്വേ മഹത്വം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.